നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം പ്രഖ്യാപിച്ചു. ജില്ലയിൽ രണ്ടാം സ്ഥാനം പാറളം പഞ്ചായത്തിന്. കരുവന്നൂർ ചെറിയ പാലത്തെ നാട്ടുകാരുടെ മൃഗസ്നേഹിയുടെ നന്മയിൽ ഒരു മിണ്ട പ്രാണിക്ക് പുതുജീവൻ. പ്ലാസ്റ്റിക് പാത്രത്തിൽ കുടുങ്ങിയ തലയുമായി ഭക്ഷണം കഴിക്കാൻ പോലുമാകാതെ ജീവനു വേണ്ടി മല്ലിട്ട തെരുവു നായ്ക്കാണ് ജീവൻ തിരിച്ചു ലഭിച്ചത്. പെരുവനം വെങ്കടേശ്വരി ക്ഷേത്രങ്ങളിൽ ഇല്ലം നിറ നടന്നു. നിരവധി ഭക്തർ പങ്കാളികളായി. വിശദമായ വാർത്തകളിലേക്ക്. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം 2022-23 ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു. ജില്ലയിൽ രണ്ടാം സ്ഥാനം പാറളം പഞ്ചായത്തിന്, വരവൂർ പഞ്ചായത്താണ് ഒന്നാമത്. ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയാണ് പുരസ്കാരം നൽകുന്നതിനായി പരിഗണിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ച തുക, സാന്ത്വന പരിചരണ പരിപാടികൾ, കായകൽപ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ച് മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയും പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ പ്രതിരോധ കുത്തിവയ്പ്, വാർഡുതല പ്രവർത്തനങ്ങൾ, മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ നൂതനമായ ആശയങ്ങൾ, പൊതുസ്ഥലങ്ങളിലെ മാലിന്യനിർമാർജ്ജനം എന്നിവയും പുരസ്കാരത്തിന് വേണ്ടി വിലയിരുത്തുന്ന ഘടകങ്ങളാണ്. ഇവയിലൊക്കെയുമുള്ള മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പാറളം പഞ്ചായത്തിന് പുരസ്കാരം ലഭിക്കുന്നത്. പാറളം പഞ്ചായത്തിന് 3 ലക്ഷം രൂപയാണ് പുരസ്കാര തുകയായി ലഭിക്കുന്നത്. കരുവന്നൂർ ചെറിയ പാലത്തെ നാട്ടുകാരുടെയും മൃഗസ്നേഹിയുടെയും നന്മയിൽ ഒരു മിണ്ട പ്രാണിക്ക് പുതുജീവൻ. 5 ദിവസമായി പ്ലാസ്റ്റിക് പാത്രത്തിൽ കുടുങ്ങിയ തലയുമായി ഭക്ഷണം കഴിക്കാൻ പോലുമാകാതെ ജീവനു വേണ്ടി മല്ലിട്ട തെരുവു നായ്ക്കാണ് ജീവൻ തിരിച്ചു ലഭിച്ചത്. വടക്കാഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ അനിമൽ അഡോക്സി വെഫ എന്ന സംഘടനയിലെ രാഹുൽ രവീന്ദ്രനാണ് നായയെ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. നായയുടെ ദയനീയാവസ്ഥ കണ്ട നാട്ടുകാർ വീഡിയോ പകർത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇത് വെഫയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും എത്തിയ ഉടനെ ടീമംഗവും റെസ്ക്യൂവറുമായ ചെങ്ങാലൂരിലെ രാഹുൽ രവീന്ദ്രൻ ഞായറാഴ്ച മുതൽ നായയെ തേടി ചെറിയ പാലത്തെത്തി. ഒരു ദിവസം മുഴുവൻ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടില്ല. ഫോൺ നമ്പർ നാട്ടുകാർക്ക് നൽകി രാഹുൽ മടങ്ങി. തിങ്കളാഴ്ച രാവിലെ നായയെ കണ്ട ഉടൻ നാട്ടുകാർ രാഹുലിനെ വിവരം അറിയിച്ചു. ആളൊഴിഞ്ഞ വീടിനുള്ളിലേക്ക് ഓടിക്കയറിയ നായയെ രാഹുൽ കുടുക്കുപയോഗിച്ച് പിടികൂടി. ശേഷം വീടിന് വെളിയിൽ കൊണ്ടുവന്ന നായയെ പാത്രം കട്ടർ ഉപയോഗിച്ച് മുറിച്ച് മോചിപ്പിക്കുകയായിരുന്നു. തീർത്തും സൗജന്യമായാണ് ഈ സേവനം നിർവഹിച്ചത്. വെഫ എന്ന സംഘടനയിൽ 100 അംഗങ്ങളുണ്ട്. അതിൽ 20 പേർ സജീവമാണ്. അകമലയിൽ സർവം എന്ന പേരിൽ നായ്ക്കൾക്കായി ഒരു ഷെൽട്ടർ പ്രവർത്തനം തുടങ്ങിയിട്ടുമുണ്ട്. അംഗവൈകല്യം സംഭവിച്ചവയും പരിക്കേറ്റവയുമായ നായ്ക്കൾ ഉൾപ്പെടെ 130 നായകൾക്ക് ഇവിടെ സംരക്ഷണം നൽകി വരുന്നു. വെങ്കടേശ്വരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി. ഞായറാഴ്ച ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് ഹരിനമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. മേൽശാന്തി വാദ്യഘോഷത്തോടെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന നെൽക്കതിരുകൾ മുഖമണ്ഡപത്തിലെ ലക്ഷ്മി പൂജയ്ക്ക് ശേഷം തന്ത്രിവര്യൻ ആദ്യം പാണ്ഡവഗിരി ദേവിക്കും അതിനുശേഷം ധർമ്മശാസ്താവിനും സമർപ്പിച്ചു. തുടർന്ന് പൂജിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി വിതരണം ചെയ്തു. പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ KPC വിഷ്ണു ഭട്ടത്തിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇല്ലം നിറയ്ക്കു ശേഷം നെൽക്കതിർ, പുത്തിരിപ്പായസം എന്നിവ ഭക്തർക്കു നൽകി. വെള്ളിയാഴ്ച മഹാഗണപതി ഹോമം, സുകൃതഹോമം എന്നിവ ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ ഭിന്നശേഷി വിഭാഗത്തിൽ കേരളത്തിനായി മെഡൽ നേടിയ VD കൃഷ്ണാഞ്ജനയെ ആദരിച്ചു. 3rd സ്ഥാനത്തോടെ വെങ്കല മെഡൽ നേടിയ വിദ്യാർത്ഥിനിക്ക് CC മുകുന്ദൻ MLA ആദരം കൈമാറി.
കൃഷ്ണാഞ്ജനയുടെ 2 മാസത്തെ ഭിന്നശേഷി പെൻഷൻ തുക വയനാട് ദുരിതബാധിതർക്കായി ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ MLA കൈമാറി. ഗ്രാമപഞ്ചായത്ത് അംഗം അനിതാ കാർത്തികേയൻ, CPI വലപ്പാട് ലോക്കൽ സെക്രട്ടറി AG സുഭാഷ്, വിനു പട്ടാലി, മുബീഷ് പനക്കൽ, KV ഹിരൺ, ഹരിദാസ് പനക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാടിന് ചാഴൂർ പഞ്ചായത്തിന്റെ കൈത്താങ്ങ്. ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷം രൂപ കൈമാറി. CC മുകുന്ദൻ MLA ഫണ്ട് ഏറ്റുവാങ്ങി. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബിന്നി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഷൺമുഖൻ, KV ഇന്ദുലാൽ, ഗിരിജൻ പൈനാട്ട, PK ഓമന, PK ഇബ്രാഹിം, പഞ്ചായത്ത് സെക്രട്ടറി ജോയ്സി വോഗീസ്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പുലിക്കളി സംഘങ്ങൾ മേയർക്ക് നിവേദനം നൽകി. പുലിക്കളി റദ്ദാക്കിയതോടെ പുലിക്കളി സംഘങ്ങൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതോടെയാണ് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നത്. പുലിക്കളിക്കായി പല സംഘങ്ങളും നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. പുലിമുഖങ്ങളുടെ നിർമ്മാണവും പുലികളുടെ ട്രൗസർ നിർമ്മാണവും കഴിഞ്ഞു. ടാബ്ലോ തുടങ്ങിയ മറ്റിനങ്ങൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പുലിക്കളിയുമായി മുന്നോട്ടു പോയ പുലിക്കളി സംഘങ്ങൾ കടം വാങ്ങിയും പുലിവേഷക്കാർ പുലി വരയ്ക്കുന്ന മെയ്യെഴുത്ത് ആർട്ടിസ്റ്റുകൾ ടാബ്ലോ, പുലിക്കളി മേളം എന്നിവയ്ക്ക് നൽകിയ അഡ്വാൻസ് തുക നൽകുകയും ചെയ്തു. ഇനി എന്തു ചെയ്യും എന്നറിയാതെ നെട്ടോട്ടത്തിലാണ് പുലിക്കളി സംഘങ്ങൾ. ഇത്തവണ 9 ടീമുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും അനുഭവമായ ഒരു സമീപനം ഉണ്ടാകണമെന്ന് പുലിക്കളി സംഘങ്ങൾ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. പുലിക്കളിയുടെ കാര്യം ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്ന് മേയർ അറിയിച്ചു. ഞങ്ങളെല്ലാവരും, ഞങ്ങൾ ഈ 9 സംഘങ്ങളും ഈ വയനാട് ദുരന്തത്തിൻ്റെ ആ വിഷമത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക്. കേരളത്തിലെ ലോകത്തുള്ള എല്ലാ മലയാളികളും ദുഃഖിക്കുന്ന പോലെ അതിലും ഞങ്ങൾ പങ്കാളിയാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നത്, നമുക്ക് ഇത്രയും കാലം കൊണ്ട്, അത് നമ്മളിത് 1 വർഷത്തെ തയ്യാറെടുപ്പാണ്. ഈ വർഷത്തെ പുലിക്കളിയിൽ ഇനി അടുത്ത വർഷം വരെയുള്ള നമ്മുടെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ സംഘങ്ങളും പല വിധത്തിൽ, കാരണം നമ്മളൊരു ടേബിളോ എന്ന് പറഞ്ഞാൽ തന്നെ മിനിമം 2.5-3 ലക്ഷം രൂപ ചിലവാണ്. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1/4 ഭാഗം പണി കഴിഞ്ഞെടുക്കുക. 10-25-30 അടി വലിപ്പമുള്ള ഓരോ ഷെഡുകളൊക്കെ ഓരോ പ്രദേശത്ത് ഓരോ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് ഷെഡ് കെട്ടി അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പണികൾ നടന്ന് ഇതിനി അടുത്ത വർഷം വരെ നമുക്ക് വെച്ചിട്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ കേടുവന്ന് പോവും. അതുപോലെ തന്നെ നമ്മൾ പുലികൾ, സാധാരണക്കാരിൽ സാധാരണക്കാരൊക്കെയാണ് നമ്മുടെ പുലിവേഷം കിട്ടി വരുന്നത്. അപ്പോൾ അവർക്ക് കൊടുത്ത അഡ്വാൻസ് തുകയൊന്നും നമുക്ക് തിരിച്ച് കിട്ടില്ല. കാരണം അതൊക്കെ അതാത് ദിവസം അപ്പം തന്നെ ചിലവായി പോയിക്കണം. വരക്കാർക്ക് കൊടുത്തത്, പെയിൻറ്റ് വാങ്ങി വെച്ചത്, ഇതൊക്കെ നമ്മൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ നടത്തുന്നത് നമ്മുടെ ഈ ദുരന്തത്തിന് ശേഷമാണ്. അന്നേരമെങ്കിലും നമ്മുടെ അടുത്ത് 10 ദിവസം കഴിയട്ടെ, നമുക്കൊന്ന് ആലോചിച്ച് ചെയ്യാം എന്നൊരു ഇത് പറയുകയാണെങ്കിൽ, ഞങ്ങൾ അന്ന് ഇത് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അഡ്വാൻസുകളും കാര്യങ്ങളും കൊടുക്കുകയും പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഓരോ ടീമും ചെയ്തത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് വളരെ ഭീമമായൊരു നഷ്ടമാണ്. ഓരോ ടീമിൻ്റെ 4 ലക്ഷത്തിൻ്റെ മുകളിലാണ് നമുക്ക് അഡ്വാൻസിൽ പോയിരിക്കുന്നത്. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. ഇതിൽ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ പല സ്പോൺസേഴ്സും അതുപോലെ തന്നെ ഇനി ഞങ്ങൾക്ക് 1 രൂപ നമുക്ക് പിരിച്ച് എടുക്കാൻ പറ്റില്ല പൊതുജനങ്ങളുടെ പങ്ക്. കാരണം നമ്മളിനി അത് സ്വാഭാവികം അവർ പറയുമ്പോൾ ഈ ദുരന്തത്തിന് എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പം ഞങ്ങൾക്ക് ഈ വരുന്ന ഈ ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് പുലിക്കളി നടത്താൻ വേണ്ടൊരു അനുമതി കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന്. കാരണം കോർപ്പറേഷൻ ഞങ്ങൾ എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ നമുക്കൊരു ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അവരുമായിട്ട് സഹകരിച്ച് തന്നെ ഈ പരിപാടി ഇതുവരെ നടത്തിയിട്ടുള്ളൂ. അങ്ങനെ തന്നെ പോകണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. 50 വർഷങ്ങൾക്കിപ്പുറം ഒരുമിച്ച് 10-ാം ക്ലാസ്സിൽ പഠിച്ചവർ ഒത്തുകൂടി. അരിമ്പൂർ ഹൈസ്കൂളിൽ നിന്ന് 1974-75 വർഷത്തിൽ SSLC ഒരുമിച്ച് പഠിച്ച വിദ്യാർത്ഥികളുടെ സംഗമമാണ് വേറിട്ടതായത്. കുസൃതിയും നിഷ്കളങ്കതയും നിറഞ്ഞ ഹൈസ്കൂൾ പഠനകാലം, അറിവിൻ്റെ അക്ഷര വെളിച്ചം പകർന്നു തന്ന ഗുരുക്കന്മാർ, ഇവരെയെല്ലാം വിട്ട് വിവിധ മേഖലകളിലേക്ക് സഞ്ചരിച്ച ജീവിതം കരുപ്പിടിപ്പിച്ചവർ, സ്വപ്നങ്ങൾ കണ്ടതെല്ലാം നേടിയവരും അല്ലാത്തവരും കാലത്തിനൊത്ത് സഞ്ചരിച്ചു. 50 വർഷത്തിനിപ്പുറം ആ സൗഹൃദങ്ങൾ വീണ്ടും ഒന്നിച്ചുകൂടി. അരിമ്പൂർ ഹൈസ്കൂളിലെ 1974-75 ബാച്ച് SSLC വിദ്യാർത്ഥികളുടെ സംഗമത്തിനെത്തിയവരെല്ലാം ഒരിക്കലും തിരികെ ലഭിക്കാത്ത നിമിഷങ്ങളെ സ്മരിച്ച് ആ പഴയ കലാലയമുറ്റത്ത് ഒരുമിച്ചുകൂടി. അരിമ്പൂർ ഹൈസ്കൂളിൽ എത്തിയവർ പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചാണ് സംഗമവേദിയിലെത്തിയത്. സഹപാഠിയും ചിത്രകലാധ്യാപകനുമായിരുന്ന ജോസ് അരിമ്പൂർ നിർമ്മിച്ച വയനാട്ടിലെ ദുരന്തഭൂമിയിലെ കുടുംബത്തിന്റെ പ്രതീകാത്മക ശില്പങ്ങളിൽ എല്ലാവരും ചേർന്ന് പുഷ്പാർച്ചന നടത്തി.
പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് രണ്ടാഴ്ച കൊണ്ടാണ് ജോസ് മനോഹരമായ ശില്പങ്ങൾ തയ്യാറാക്കിയത്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP എം സുരേന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ രക്ഷാധികാരി KT മോഹനൻ അധ്യക്ഷനായി. അധ്യാപകരായ പ്രേമലത, രമാഭായി, ഏല്യ, ചെമ്പകം, വിനോദിനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വാർദ്ധക്യ സഹജമായ സാഹചര്യം മൂലം പരിപാടിക്ക് എത്തിച്ചേരാൻ കഴിയാത്ത മറ്റ് 5 അധ്യാപകരെ അവരുടെ വീടുകളിൽ പോയി ഉപഹാരം നൽകി ആദരിച്ചാണ് വിദ്യാർത്ഥികൾ സംഗമത്തിന് എത്തിയത്. 160 പരം പേരുള്ളതിൽ നിന്നും 126 പേരെ മാത്രമാണ് സംഗമത്തിനായി കണ്ടെത്താനായത്. 15 പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. സഹപാഠി കൂട്ടായ്മ രക്ഷാധികാരികളായ കെ രാധാകൃഷ്ണൻ, ജോസ് അരിമ്പൂർ, CP ബാലകൃഷ്ണൻ, ജയദാസ് എന്നിവർ പ്രസംഗിച്ചു. സംഗമത്തിന് വരാൻ കഴിയാത്ത കുറേ ടീച്ചേഴ്സിനെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ആദരിച്ചു. ഇവിടെ ഞങ്ങൾക്ക് കുറേ ടീച്ചേഴ്സ് ഇവിടെ വന്നു, അവരെ ഞങ്ങൾ ആദരിച്ചു കഴിഞ്ഞു. മൊത്തം 140 പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സംഗമത്തിൽ പങ്കുചേരുകയുണ്ട്. 50 അരനൂറ്റാണ്ട് മുന്നേ ഞങ്ങൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് ഇന്നാണ് വിദ്യാലയ അരിമ്പൂർ ഹൈസ്കൂളിൽ വിദ്യാലയ തീമറ്റത്ത് എല്ലാവരും കുറച്ച് സമയം ഒത്തുകൂടി പഴയ ഓർമ്മകളൊക്കെ പങ്കുവച്ചു. അവിടെ നിന്ന് ഞങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി നടന്നു വന്ന് ഞങ്ങൾ ഈ UP സ്കൂളിൻ്റെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ വാതിക്കൽ ഞങ്ങൾ ഒരു സ്വാഗത ശില്പം ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവരുടെ ഓർമ്മകൾ, അതിൻ്റെ സ്മരണാഞ്ജലിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ആ ശില്പത്തിൽ പുഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്റ്റേജ് പ്രോഗ്രാം ആരംഭിച്ചത്. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6470 രൂപ, പവന് 51760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539 080053. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം പ്രഖ്യാപിച്ചു. ജില്ലയിൽ 2 സ്ഥാനം പാറളം പഞ്ചായത്തിന്. കരുവന്നൂർ ചെറിയ പാലത്തെ നാട്ടുകാരുടെയും മൃഗസ്നേഹിയുടെയും നന്മയിൽ ഒരു മിണ്ട പ്രാണിക്ക് പുതുജീവൻ. പ്ലാസ്റ്റിക് പാത്രത്തിൽ കുടുങ്ങിയ തലയുമായി ഭക്ഷണം കഴിക്കാൻ പോലുമാകാതെ ജീവന് വേണ്ടി മല്ലിട്ട തെരുവു നായ്ക്കാണ് ജീവൻ തിരിച്ചു ലഭിച്ചത്. പെരുവനം വെങ്കടേശ്വര ക്ഷേത്രങ്ങളിൽ ഇല്ലം നിറ നടന്നു, നിരവധി ഭക്തർ പങ്കാളികളായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.